Hi friends, in the Mulkana Bonner video, Achimenes in the plant yellow Kursana. Eat plant, Ella Kudarkum, Atra Pajim, Darikana Nilla, either Ipran either a seasonable plant anato. Ella Sametu di the Polinge, Pokal down the plant Ella. Upon Eury plant in the Muka, Ella Nesrigalum, I can get Tilla, and a coribada the Iringal and a plant in a Kursiparayan. പിന്നെ വളർത്തുന്ന രീതി ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക അതിനകത്ത് എങ്ങനെയാണ് വളർത്തുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും അത് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്ലാന്റിന്റെ വിത്തുകൾ എങ്ങനെയാണ് എടുക്കുന്നത് ആ വിത്തുകൾ എങ്ങനെയാണ് നടണ്ടിയത് പിന്നെ ഇതിന്റെ ചെടി ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് പറയാനായിട്ട് പോകുന്നത് അതുമാത്രമല്ല നമ്മളോട് ചെടി വാങ്ങിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട് അതായത് അക്കിമിനാസ് ഒക്കെ വാങ്ങിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം അവർക്കൊക്കെ ആ പ്ലാന്റ് ഇപ്പോ ഉണങ്ങിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഉണങ്ങി കഴിയുമ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണം അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്തേക്കണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അക്കിമിനസ് പ്ലാന്റിനെ കുറിച്ച് കാണാം കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ വെറൈറ്റി കളറുകളാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു 10 കളറോളമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നേഴ്സറികളിൽ നമുക്കിതങ്ങനെ കാണാനായിട്ട് പറ്റില്ല കാരണം മിക്ക നേഴ്സറികളിലും ഈ പ്ലാന്റ് കണ്ടിട്ടില്ല പിന്നെ ഒരു ഇതിൻ്റെ ഒരു മജന്ത കളറോ മറ്റും മാത്രം ചില നേഴ്സറികളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കളറൊന്നും ഒരിക്കലും നേഴ്സറികൾ വഴി കിട്ടുന്നത് കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും ആമസോണിൻ്റെയൊക്കെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സെർച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്ലാന്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഒരു 10 വെറൈറ്റി കളറുകളോളം ഇപ്പം അക്കിമിനാസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വൈറ്റ് കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് പിന്നെ ലൈറ്റ് പീച്ച് കളറ് ഇതൊക്കെ നല്ല രസമുള്ള കളറുകളാണ് അപ്പോൾ നമുക്കിന്ന് ഇവയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്കുള്ള കളറുകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊരു ലൈറ്റ് വയലറ്റ് കളറാണ് അതിന് ഉള്ളിൽ കണ്ട ഒരു ചെറിയ വെള്ള നിറം പോലെ കാണുന്നുണ്ടല്ലോ അതൊരു വെറൈറ്റിയാണ് കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ പക്ഷേ പല ഷെയ്ഡുകളിലും കളറുകളിലും ഒക്കെയാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കണ്ടത് ഈ ഒരു കളർ കാണാം ഇത് കണ്ടോ ഇതും അധികം അങ്ങനെ കാണാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് പക്ഷേ ഇങ്ങനെ നിറഞ്ഞ് പൂത്തിക്കുന്നതാണായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ പോരാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതാ നേരത്തെ കണ്ടതിൻ്റെ മറ്റൊരു കളറാണിത് ഇത് കുറച്ചുകൂടി ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ചുകൂടി വലിപ്പമുണ്ട് പിന്നെ ചെടി കുറച്ചുകൂടി ഇങ്ങനെ കുറ്റിച്ച ചെടിയാണ് മറ്റേത് നമുക്ക് മജന്ത ഒക്കെ ഞാൻ കാണിക്കാം അത് കുറച്ചുകൂടി ഇങ്ങനെ നീളം വയ്ക്കുന്ന തണ്ടുകളാണ് ഇത് പക്ഷേ കുറച്ചുകൂടി അങ്ങ് ഇങ്ങനെ കുറ്റിച്ചായിട്ട് നീളം കുറഞ്ഞ തണ്ടുകളാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കളറുകൾക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറല്ല കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ പല കളറുകളാണ് അപ്പോൾ വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കളർ ഇച്ചിരി വ്യത്യാസമായിട്ട് വരുന്നത് അപ്പം ഇനി നമ്മൾ അടുത്ത കളർ കാണാൻ പോകുന്നത് ഇതാ ഈ ഒരു ചെറിയ ലൈറ്റ് മജന്ത കളർ പോലെയുള്ള ഒരു കളറാണ് അതിങ്ങനെ ഒരുപാട് നിറഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണ് ഇത് കുറച്ചുകൂടി തണ്ടിനെ കണ്ടോ കുറച്ചുകൂടിയൊക്കെ നീളം വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പെറ്റൂണിയ ചെടിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരുപാട് ഇങ്ങനെ ഒന്നിച്ച് പൂത്ത് നിൽക്കുമ്പോൾ പെറ്റൂണിയ ചെടികളാണോ എന്ന് തോന്നിപ്പോവും അതേപോലെയാണ് പിന്നെ തണ്ടും ഇലകളും ഒക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പെറ്റൂണിയ അല്ലാന്ന് ഏകദേശം പൂക്കൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കങ്ങനെ തോന്നും അതാണ് ഈ ഒരു വെറൈറ്റി ഇതിന് നടുക്കായിട്ടൊരു മഞ്ഞ കളർ കാണാനുണ്ട് അതാണ് ഈ ഒരു പൂവിനെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇനി നല്ല അടിപൊളി ഒരു കളറുണ്ട് ഇതാ ഈ കളർ ഇത് നമ്മുടെ ഡാർക്ക് തീപ്പെട്ടി കളറാണ് കേട്ടോ ഇതിപ്പം ഫോട്ടോയിൽ കാണുമ്പം കുറച്ചുകൂടി ലൈറ്റ് കളറാണ് പക്ഷേ ഇത് നല്ല ഡാർക്ക് നമ്മുടെ തീപ്പെട്ടി കളറുണ്ടല്ലോ ആ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ
നല്ല ഭംഗിയുള്ള എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരു ചട്ടിയിൽ നങ്ങൾ നട്ട് കഴിയുമ്പോൾ ആ ചട്ടി നിറഞ്ഞ് ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ആയിട്ട്. എന്താ ഭംഗി എന്നറിയാമോ? നല്ല രസമുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര എളുപ്പമുള്ള പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ വഴിയെ പറഞ്ഞു വരാം. അപ്പോൾ ഇനിയും ഈ ഒരു കളർ എല്ലാവരും കണ്ടല്ലോ. ഇനി നമുക്ക് മറ്റ് കളറുകളിലേക്ക് പോകാം. ഈ ഒരു കളറ് നമ്മൾ നേരത്തെ കണ്ട ആ മജന്ത കളറിൻ്റെ കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറാണ്. പക്ഷേ അതിൻ്റെ സെയിം ആണ്. പക്ഷെ പൂക്കൾക്ക് ഇങ്ങനെ മണ്ണിൻ്റെയും പിന്നെ സൺലൈറ്റിൻ്റെയും ഒക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മറ്റൊരു ചെടി എന്ന് പറയുന്നത് നല്ല മജന്ത കളറാണ്. പക്ഷേ അതിലും ഇതേപോലെ ചെറിയ ലൈറ്റ് കളറുള്ള പൂക്കളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സെയിം കളർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല നീളമുള്ള തണ്ടുകളാണ്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നീളമുള്ള തണ്ടുകളാണ്. പിന്നെ ഈ ഒരു പ്ലാന്റാണ് ഏറ്റവും നന്നായിട്ട് പിടിക്കുന്നതും കേട്ടോ. അപ്പം മറ്റുള്ള കളറുകൾ പിടിക്കുന്നതിനേക്കാട്ടിലും ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് കിളിർത്ത് കിട്ടുന്നതാണ്. അതിൻ്റെ തണ്ട് കുത്തി വെച്ചാൽ പോലും ഈ ഒരു പ്ലാന്റിൻ്റെ മാത്രം കിളിക്കുന്നതാണ്. പക്ഷേ മറ്റുള്ളതൊക്കെ നമ്മൾ തണ്ട് കുത്തി വെച്ചാൽ തണ്ടങ്ങ് സാധാരണ ഉണങ്ങിപ്പോകുന്നതാണ് പതിവ്. ഇനിയും ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സീസണിലൊക്കെ അതിൻ്റെ തണ്ടും കിളുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കുറേ പേരിങ്ങനെ പറയുന്നത് കേട്ടു, എൻ്റെ തണ്ടാണെങ്കിലും കിളിക്കുന്നു. അപ്പോൾ അത് ഞാൻ പരീക്ഷിച്ചിട്ട് പക്ഷേ എനിക്ക് തണ്ട് നന്നായിട്ട് കിളിർത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്താ, ഇതാണ് ആ മജന്ത കളറ്, പെറ്റൂണിയ പൂക്കൾ പോലെയുള്ള മജന്ത കളറ്. അപ്പം ഇങ്ങനെ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ പീച്ച് കളറുണ്ട്. അതിന് നമുക്ക് പക്ഷേ ഇപ്പോൾ ഫ്ലവറില്ല. അതും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നല്ല പീച്ച് കളറാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 6 കളറോളമാണ് അക്കിമിനാസ് ഉള്ളത്. എല്ലാം കൂടി ഒരുമിച്ച് പൂവിടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ഒരു വെറൈറ്റിയും ഒക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു വയലറ്റ് കണ്ടിട്ട് പിന്നെ ആ നീല കണ്ടു കഴിയുമ്പോൾ അതാണ് അക്കിമിനാസിൻ്റെ കളറെന്ന് തോന്നും. പിന്നെ ഈ ലൈറ്റ് നീല കണ്ടു കഴിയുമ്പോൾ ഇതാണ് അക്കിമിനാസിൻ്റെ കളറെന്ന് തോന്നും. ഇതെല്ലാം കൂടി ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അപ്പോൾ ഈ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ എല്ലാ പ്ലാന്റിൻ്റെയും തൈകൾ വാങ്ങിച്ച് ഇങ്ങനെ പല ഇതായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നല്ല രസമായിരിക്കും. നമുക്ക് PVC പൈപ്പിലൊക്കെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. അപ്പം ഞാനിവിടെ ഇത് പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റായിട്ടാണ്. പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ചട്ടികളിൽ ഒരുപാട് ഇങ്ങനെ മാല പോലെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂത്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം എല്ലാ ചെടികളിലും ഇപ്പം പൂക്കളായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചായിട്ട് കാണിക്കുന്നത്. അപ്പം ഇതിനൊരു സീസണുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇത് ശരിക്കും പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴ സമയത്താണ്. അതായത് നമ്മുടെ ചെടിയിൽ ഒരു മറ്റുള്ള ഒരു ചെടിയിലും പൂക്കളില്ല, നമ്മുടെ ഗാർഡനൊക്കെ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു പൂക്കാലം. അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ മണ്ണിനടിയിൽ വിത്തായിട്ട് മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വിത്ത് മാത്രമായിട്ട് കിടക്കുന്ന മണ്ണാണ്. പിന്നെ ഇത് മഴ അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ പൊടിച്ചു വരുന്ന ഒരു തൈയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെന്ന് പറഞ്ഞാൽ ഒരുപാട് വിത്തുകളുണ്ട് കേട്ടോ. അത് നമുക്കിത് ഇങ്ങനെയൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ വിത്തുകളാണ് ഈ ചെറിയ ചെറിയ രീതിയിൽ കാണുന്നത്. അത്ര വലിയ വലിപ്പമൊന്നുമില്ല, ഒരു 2 ഗോതമ്പ് മണിയൊക്കെ കൂടുന്ന ഒരു വലിപ്പമേ ഉള്ളൂ ഈ ഒരു കിഴങ്ങിന്. അപ്പം അതാണ് നമ്മൾ ശരിക്കും നടാനായിട്ട് എടുക്കേണ്ടത്. ഇത് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോട്ടി മിക്സോ എന്നെ വേണമെങ്കിലും നമുക്കിത് നടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ വിത്ത് മാത്രമല്ല നമ്മൾ സാധാരണ നടുന്നത്, ഇതിൻ്റെ തൈകളും നമുക്ക് നടാൻ പറ്റും. കാരണം ഈ വിത്ത് മണ്ണിനടിയിൽ കിടന്നിട്ട് മുളച്ചു വരും, അങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ പൂക്കളൊക്കെ ആകാറായതാണ് ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ആ തൈകൾ അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ഒരിക്കലും ആ മണ്ണ് കളയരുത്. ആ ചട്ടിയിലെ മണ്ണ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം. കാരണം അത് ഇനി ഇത് കിളിക്കുന്ന ഒരു സീസണാകുമ്പോൾ അത് തനിയെ ഇങ്ങനെ മുളച്ച് വന്നോളാം. അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുള്ള കൂട്ടുകാരെ അതിൻ്റെ തണ്ടും ഇലകളും ഒക്കെ ഉണങ്ങിപ്പോയി എന്ന് കരുതിയിട്ട് ആ ചട്ടിയിലെ മണ്ണെടുത്ത് കളയരുത്. അതിൻ്റെ അടിയിൽ ഇതേപോലെയുള്ള വിത്തുണ്ട്. നിങ്ങൾ ആ വിത്ത് എടുക്കാനും ഒന്നും നിൽക്കണ്ട. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, അതായത്
ഒരു മഴ സമയമൊക്കെ ആയി കഴിയുമ്പം നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഓവറായി പോകാതെ നോക്കണം. അപ്പോൾ ആ രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ദാ ഈ കാണിക്കാം, ഇത് ഇതാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിപ്പം ഓവറായിട്ട് വെള്ളം കിട്ടിക്കഴിയുമ്പോൾ ഈ കിഴങ്ങുകൾ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം കിഴങ്ങിന് കൊടുക്കരുത്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ കിഴങ്ങ് കിളിപ്പിക്കാനായിട്ട്. അപ്പം ഇത് കിഴങ്ങുണ്ടല്ലോ, കണ്ടോ, ഇതാ ഒരു അത്ര വലിപ്പമൊന്നുമില്ല. ഇത് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരുപാടുണ്ടാകും കേട്ടോ. ഇത് നമുക്ക് സാധാരണ മണ്ണിനകത്ത് തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ ഓരോ കിഴങ്ങിങ്ങനെ കുത്തിക്കൊടുത്താൽ മതി, അതവിടെ ഇരുന്ന് മുളച്ചോളും. അത് മുളയ്ക്കാനായിട്ട് പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിന് ആവശ്യത്തിനുള്ള വെള്ളം വേണം. വെള്ളം ഒഴിക്കാതിരുന്നാലും അത് മുളയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ ചെടി ഇതാ ഇങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത്, ഉണങ്ങിയായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ എന്നോട് വാങ്ങിച്ച കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഇലയും തണ്ടുമൊക്കെ ഉണങ്ങിപ്പോയി. പേടിക്കണ്ട, എൻ്റേതും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ചൊക്കെ വിത്തെടുത്ത് മാറ്റി വെച്ചു, അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. പക്ഷേ വിത്ത് മാറ്റാത്ത ചെടികളുണ്ട്, ഇപ്പോഴും ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന ചെടികളുണ്ട്, അവയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണ് കളയാതെ സൂക്ഷിച്ച് വെക്കുക. ഇതേപോലെ തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ കിളുത്ത് വന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക.